കരുനകപ്പള്ളി അയണിവേലി കുളങ്ങരയിൽ വയൽ നികത്തിയ സ്വകാര്യ വ്യക്തിയുടെ നടപടിക്കെതിരെ റവന്യൂ അധികൃതർ നടപടി തുടങ്ങി. നികത്തിയ 1.35 ഏക്കർ വയൽ പൂർവ്വസ്ഥിതിയിലാക്കാനാണ് നടപടി ആരംഭിച്ചത്. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലമായതിനാൽ നികത്തുന്നത് തടഞ്ഞുകൊണ്ട് 2020 വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകുകയും കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് നികത്തിയ വയൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ കളക്ടർ ഉത്തരവിടുകയായിരുന്നു. കരുനാഗപ്പള്ളി അയണിവേലിക്കുളങ്ങര വില്ലേജ് ഓഫീസിന് എതിർവശത്തുള്ള വയലാണ് സ്വകാര്യ വ്യക്തി നികത്തിയത്. ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട സ്ഥലമായതിനാൽ ഇത് നികത്തുന്നത് തടഞ്ഞുകൊണ്ട് 2020 വില്ലേജ് ഓഫീസർ സ്റ്റോപ്പ് മെമ്മോ നൽകുകയും കളക്ടർക്ക് റിപ്പോർട്ട് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. തുടർന്ന് നികത്തിയ വയൽ പൂർവ്വസ്ഥിതിയിലാക്കാൻ കളക്ടർ ഉത്തരവിട്ടു. എന്നാൽ ഇതിനാവശ്യമായ ഫണ്ട് ലഭ്യമാക്കാത്തത് കാരണം മണ്ണ് നീക്കം ചെയ്യാനായില്ല. ഇതിനിടയിൽ കളക്ടറുടെ ഉത്തരവ് നടപ്പാക്കിയില്ലെന്ന് കാണിച്ച ഒരാൾ ഹൈക്കോടതിയിൽ പൊതു താൽപര്യ ഹർജി നൽകി. ഹർജി പരിഗണിച്ച ഹൈക്കോടതിയാണ് എത്രയും വേഗം മണ്ണ് നീക്കം ചെയ്യാൻ ഉത്തരവിട്ടത്. ഇത് സംബന്ധിച്ച് അടുത്ത ദിവസം ഹൈക്കോടതിയിൽ റിപ്പോർട്ട് നൽകാനും ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. ഇതേ തുടർന്നാണ് ഞായറാഴ്ച രാവിലെ മുതൽ അടിയന്തിരമായി മണ്ണ് നീക്കം ചെയ്തു തുടങ്ങിയത്. എല്ലാ തഹസിൽദാരുടെ നേതൃത്വത്തിലാണ് മണ്ണ് നീക്കം ചെയ്തു തുടങ്ങിയത്. 3 വീതം JCB ടിപ്പർ ലോറികളും ഉപയോഗിച്ചാണ് മണ്ണ് നീക്കം ചെയ്യുന്നത്. വയൽ നികത്തിയ ഭാഗത്ത് ഒരു ആക്രിക്കടയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. ഇവിടെയുള്ള സാധന സാമഗ്രികൾ ആക്രിക്കട നടത്തിപ്പുകാർ തന്നെ മാറ്റി തുടങ്ങിയിട്ടുണ്ട്. എല്ലാ തഹസിൽദാർ ആർ സുശീല, ഡെപ്യൂട്ടി തഹസിൽദാർമാരായ അരുൺകുമാർ, സജീവ്, AR അനീഷ്, വില്ലേജ് ഓഫീസർ അജയ്കുമാർ, റവന്യൂ ജീവനക്കാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് മണ്ണ് നീക്കം ചെയ്യാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി.